അവിടെ എന്തോ മീനടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ, മുട്ട മീനാ തോന്നുന്നു. പറയപ്പോ ചൂണ്ടക്കാരൻ്റെ പുതിയൊരു വീഡിയോ ഒക്കെ എല്ലാവർക്കും സാധനം കേട്ടോ. ഒരു ലോക്ക്ഡൗണിന്റെ ഒരു അതിപ്രസരത്തിന് ശേഷം നമ്മൾ വീണ്ടും അങ്ങനെ അർത്തുങ്കൽ കടപ്പുറത്ത് വന്നേക്കാണ്. ഇപ്പൊ നമ്മൾ നിൽക്കുന്ന അർത്തുങ്കൽ പുലിമുട്ടിലാണ്. അപ്പം ഞാനുണ്ട്, അനിയച്ചാറുണ്ട്, പിന്നെ ഞങ്ങളുടെ സ്വന്തം മനു. നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് ഇപ്പം ഈ മോം വളരെ പരിചിതമായിരിക്കും, നമ്മുടെ സ്വന്തം പപ്പൻ. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ മീൻ, ഇനി ഒത്തിരി നാളാണ് ഇങ്ങോട്ട് വന്നിട്ട് കേട്ടോ. അപ്പോൾ ഇവിടെ എന്തെങ്കിലും മീൻ കിട്ടുമോ എന്നുള്ളത് നമുക്കൊന്ന് ചെയ്ത് ചൂണ്ട എറിഞ്ഞ് നോക്കാം. ഇപ്പം നമ്മൾ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ അത് പുലിമുട്ടിലാണ് കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ ഇപ്പം കാണിച്ചു തരാം. കണ്ടോ, അങ്ങ് കാണുന്നേ അത് ഈ പുതിയതായിട്ട് പണവ പുലിമുട്ടാണ്. ഏറെക്കുറെ ഒരു മൂന്നാല് മാസം, അഞ്ച് മൂന്നാലല്ല, നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ട് ഏറെക്കുറെ മൂന്നാല് മാസത്തിന് മുകളിലായി. അപ്പോൾ ആ സമയത്ത് ഏറെക്കുറെ അതിൻ്റെ പണി ഏറെക്കുറെ ഒരു മുക്കാൽ ഭാഗം തീർന്നിരിക്കുകയാണ്. അപ്പോൾ അത് ഫുള്ളായിട്ട് പണി തീർന്നിട്ടുണ്ട്. അവിടെ കുറേ ആൾക്കാരൊക്കെ ചൂണ്ടിയിടുന്നുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും ഇവിടെ കാസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഒന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് അപ്പുറം കൂടെ പോയി കാസ്റ്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് കാസ്റ്റിംഗ് തന്നെ നമ്മൾ ഷാഡ് കല്ലിന് ഇടയ്ക്ക് കയറി ഉടക്കി കേട്ടോ. നമ്മൾ ഷാഡ് ഇടുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് കേട്ടോ. ഇത് കല്ലിനിടയ്ക്ക് കയറി ഉടക്കാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ അത് നോക്കി ഒന്ന് വേണം നമ്മൾ കാസ്റ്റ് ചെയ്തിട്ട് റിട്രീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. മനു അദ്ദേഹത്തിൻ്റെ സ്വന്തം തട്ടകത്തിലേക്ക് ചൂണ്ടയുമായി ഇറങ്ങിപ്പോകുന്ന അതിമനോഹരമായ കാഴ്ചയാണ് ഇപ്പോൾ സുഹൃത്തുക്കളെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടത്തിൽ കിടക്കുന്ന ചെറുമീനെ പിടിക്കുന്ന പോലെ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് കടലിന് ചെമ്പല്ലിനെ പിടിച്ചു തരാമെന്ന് അദ്ദേഹം നമുക്ക് വാക്ക് നൽകിയിട്ടുണ്ട്. എന്തായാലും അദ്ദേഹം ഒരു ചെമ്പല്ലിയെ പിടിച്ചു തരുമോ, അതോ കാളാഞ്ചിയെ പിടിച്ചു തരുമോ, അത് എന്തിനെങ്കിലും പിടിച്ചു തരുമോ എന്നുള്ളത് നമുക്ക് വീഡിയോയുടെ അവസാനം മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. എന്തായാലും അദ്ദേഹത്തിൻ്റെ കാസ്റ്റിങ്ങിന് വേണ്ടി അദ്ദേഹം മീൻ പിടിച്ച് കരക്ക് കയറ്റുന്നത് കാണാൻ വേണ്ടി നമുക്ക് വീഡിയോ കണ്ടോണ്ടിരിക്കാം. അമ്പോ നല്ല വലിയ തര വരുന്നുണ്ട് കേട്ടോ. നോക്കിയാ നോക്കിയ ഒരു രക്ഷയില്ല, ഭയങ്കര തരം ഉണ്ടോ, ഭയങ്കര കോപത്തിലാന്ന് തോന്നുന്നു കടല്. ഇപ്പം നിൽക്കുന്നത് പുതിയ പുലിമുട്ടിലാണ് കേട്ടോ. പഴയ പുലിമുട്ടിനെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ ഇതിന് കുറച്ചുകൂടെ ഒരു നീളക്കൂടുതലുണ്ട്. റോസ് റേഞ്ച് വന്നിട്ടുണ്ടായിരം കേട്ടോ. ഓ സാധനം അമ്പോ, ചേട്ടാ കൂട്ടത്തോടെ ഉണ്ട് കേട്ടോ. ഓണ്ട പോണം, ഓണ്ട പോണം. ഈ ചൂണ്ടയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോട്ടയംകാരാണ് കേട്ടോ. അതെ ഇത് അജിത്, അജിതല്ല മച്ചൻ്റെ പേരെ കിഷോർ. ഞാൻ ചുമല ഇട്ടുകൊണ്ടിരിക്കുന്നതാണ് മുകേഷ്. നമുക്കൊരു കുഞ്ഞ പല്ലിക്കോറ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നോക്കി പൊടിയനാണ്. നമ്മൾ ലൂർകാസ്റ്റിംഗ് എടുത്തിട്ട് നമ്മൾ ചെമ്മീനിട്ട് പല്ലിക്കോര നമുക്ക് ഒരെണ്ണം അടിച്ചിട്ടുണ്ട്. പല്ലി അറിയാമല്ലോ, നമ്മുടെ നാട്ടിലൊക്കെ കൂടുതലായിട്ട് ഉണക്കാതെയാണ് ഇത് വരാറ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവനെ പിടിക്കാം. ഇനി ഇവിടെ ഈ മച്ചാന്ന് പറഞ്ഞ പിടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു പല്ലിക്കോര ഒന്ന് പൊക്കി കാണിച്ചാൽ എടുത്തിട്ടു. ഇപ്പോൾ പല്ലിക്കോരയുടെ സീസണാണെന്ന് തോന്നുന്നു കേട്ടോ. അതായത് നമ്മുടെ പപ്പനും ചെമ്മീനും കോർത്ത് റെഡിയാവുന്നുണ്ട്. പല്ലിക്കോര പിടിച്ചു തരുമെന്നാണ് പറയുന്നത് കേട്ടോ. തേങ്ങിനിക്കുന്ന മച്ചാന്മാർ നമ്മളെ കോട്ടയംകാരാണ് ഇവിടുത്തെ. ഇവിടെ മച്ചാൻ പറഞ്ഞ അടിച്ചിട്ടുണ്ട്. മീനില്ലേ, മീനില്ലേ, ആ ഉണ്ട്, മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. മച്ചാൻ്റെ മച്ചാൻ ഒരു പല്ലിക്കോര അടിച്ചു കയറ്റുന്നുണ്ട്. ആ സൂപ്പർ അടിപൊളി മീനടിച്ച് വീണ്ടും അടിച്ചു മച്ചാന്മാരെ. പല്ലിയാണോ? രണ്ട് പല്ലിക്കോര. ആ സൂപ്പർ, ഒറ്റ ഹൂക്ക് നോക്കിയാ കിട്ടോ. ഒരു കിട്ടോ
അജിത്യേട്ടന്റെ ചൂണ്ടക്കൊരു മീൻ അടിച്ചിട്ടുണ്ട്. പല്ലിക്കോരയാണ്, ആ പല്ലിക്കോര, ഇന്ന് പല്ലിക്കോര വേട്ടയാണ്. നമ്മൾ ചെമ്മീൻ കോർത്ത് നമ്മളിവിടെ ഉള്ള പല്ലിക്കോര മൊത്തം പിടിച്ചോണ്ട് പോകും. മൊത്തം പിടിക്കത്തില്ല, അത്യാവശ്യം പിടിച്ചോണ്ട് പോകും. ആ അടിപൊളി, സൂപ്പർ. അജിത്യേട്ടൻ അങ്ങനെ സ്കോർ ചെയ്തിരിക്കുകയാണ്. ആണ്ട് അതെ, ഇപ്പം നമ്മുടെ ഓ അവൻ ചൂണ്ടായി ഓടിപ്പോയി കേട്ടോ, അവൻ എസ്കേപ്പായി. ഞങ്ങളുടെ തുഴച്ചിൽക്കാരൻ ഇതുവരെ ഒന്നും സ്കോർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ബാക്കി എല്ലാവർക്കും മീൻ കിട്ടി. അതാണ്ട് അപ്പുറം നമ്മുടെ ചൂണ്ടക്കാരൻ മീൻ അടിച്ചിട്ടുണ്ട്. പോയോ? അവൻ പോയി. നല്ല കൊത്തുണ്ട് കേട്ടോ മച്ചന്മാരെ. അവൻ എസ്കേപ്പായി. എന്നാലും വേണ്ടി നമ്മൾ അടുത്തവനെ പിടിക്കും. നമ്മുടെ മനുമോന് മീനൊന്നും കിട്ടിയിട്ടില്ലെന്നുള്ള ചെറിയ സങ്കടമുണ്ട്. ആ സങ്കടം അവൻ ഇപ്പം തന്നെ പിടിച്ച് മീനെ പിടിച്ച് ആ സങ്കടം മാറ്റുമെന്നാണ് അവൻ പറയുന്നത് കേട്ടോ. ആ ഉണ്ടോ, നമ്മുടെ മനുമോനെ മീൻ നമ്മുടെ പല്ലിക്കോര പറ്റിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. അവൻ്റെ ചൂണ്ടൻ ചെമ്മീനെല്ലാം അടിച്ചോണ്ട് വരും. അടിച്ചവൻ എസ്കേപ്പ് ആവുകയാണ്. നമ്മൾ തളരത്തില്ല, നമ്മൾ വീണ്ടും പിടിക്കും. വീണ്ടും നമുക്ക് മീൻ അടിച്ചിട്ടുണ്ട്. അവൻ പോയോ? ആ ഇല്ല കേട്ടോ, ഉണ്ട് കേട്ടോ. വീണ്ടും ഒരു പല്ലിക്കോര. സോ ഗായ്സ്, അവൻ കയറി വരുന്ന വരവുണ്ടോ? അപ്പൊ ചെമ്മീൻ കോർത്തിട്ട് നമുക്ക് ഇഷ്ടംപോലെ പല്ലിക്കോര അടിക്കുന്നുണ്ട് കേട്ടോ. അടിച്ചിരിക്കുകയാണ് കേട്ടോ. രണ്ടെണ്ണം ഉണ്ടോ? ആ ഒരെണ്ണം മതി. ഒരു പല്ലിക്കോര കൊള്ളാം, സൂപ്പർ. അതെ, അവസാനം ഞങ്ങൾ വിജയം കണ്ടിരിക്കുകയാണ് മച്ചാ. പറയുക, ഞങ്ങൾക്ക് പല്ലിക്കോര അടിച്ചു പുരിക്കും. ആ വീണ്ടും അപ്പത്തേ നമുക്ക് തൊട്ടിപ്പുറം തന്നെ നമ്മുടെ വീണ്ടും നമുക്ക് അടിച്ചിട്ടുണ്ട്. വീണ്ടും പല്ലിക്കോര. പോയോ? പോയോടാ? ആ ഉണ്ട് കേട്ടോ, ചൂണ്ടലുണ്ട്. മീനുണ്ടോ? അതേ, അപ്പുറം ഇപ്പുറം എല്ലാം മീനടിച്ചിട്ടുണ്ട്. വീണ്ടും ഒരു പല്ലിക്കോര. ഒന്ന് പൊക്കിയാണെച്ച് അത്യാവശ്യം മുഴുത്ത സൈസാണ്, അത്യാവശ്യം മുഴുത്ത സൈസ് തന്നെയാണ് കിട്ടിയേക്കുന്നത്. മച്ചാൻ്റെ ഇത് അപ്പുറം അടിച്ചാണ്, പക്ഷേ അവൻ തീറ്റയായിട്ട് പോയി. കൊണ്ടുപോയല്ലേ, തീറ്റ കൊണ്ടുപോയല്ലേ. പല്ലിക്കോര അടിച്ച സന്തോഷത്തിൽ ഞങ്ങളുടെ മനുവണ്ണൻ വീണ്ടും ചൂണ്ട എറിഞ്ഞിരിക്കുകയാണ്. ഇത്തവണ ഉറപ്പായിട്ടും രണ്ടെണ്ണം പിടിക്കുമെന്ന് പറയുന്നത് പറഞ്ഞേക്കുന്നത് കേട്ടോ. പിടിക്കുവാടാ? ആ ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. ഉണ്ടോ, വി ഫോർ വിക്ടറി അല്ല, രണ്ടെണ്ണം പിടിക്കുമെന്നാണ് കാണിച്ചിരിക്കുന്നത്. അപ്പം വീണ്ടും മീനടിച്ചിരിക്കുകയാണ് മനുവണ്ണൻ. വീണ്ടും പല്ലിക്കോര അദ്ദേഹം വരുന്നുണ്ടോ? പാളിപ്പാളി വരുന്നുണ്ട്. ആ ഉണ്ടാവും, പോയി. ചൂണ്ട എസ്കേപ്പായി, കല്ലടക്കി പോയി. ആയുസ് ഉണ്ടായിരുന്നു തോന്നുന്നു കേട്ടോ, അവൻ ഇച്ചിരി കൂടെ ആയുസ് ഉണ്ടായിരുന്നു. അവൻ രക്ഷപ്പെട്ടു പോയി, കുഴപ്പമില്ല, നമ്മൾ തളരത്തില്ല. വീണ്ടും പിടിക്കും. നമ്മുടെ നമ്മുടെ ചൂണ്ടക്കാരനൊരു അടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചൂണ്ടക്കാരനൊന്നും അടിച്ചിട്ടുണ്ട്. അതെ, അപ്പുറം അടിച്ചിട്ടുണ്ട്. നമ്മുടെ കിഷോർ പ്രായ്ക്കും കൂടെ ഒരെണ്ണം അടിച്ചിട്ടുണ്ട്. പൊളി, ഒരേ സമയം രണ്ടു ചൂണ്ടയ്ക്ക്. ആ കൊള്ളാം, അതെ, അവിടെ പപ്പനും അടിച്ചിട്ടുണ്ട്. ആണ്ടെ, മനുവണ്ണൻ നമ്മുടെ സ്വന്തം തുഴച്ചിൽക്കാരൻ പനുവണ്ണൻ. ആണ്ട് അപ്പറെ, സൂപ്പർ. ഇതെന്നാ സക്കറോ? ഓക്കെ, അപ്പൊരു സക്കറിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അടിപൊളി, ഓക്കെ. അത് സൈഡ് വഴി എങ്ങാണ്ട് കൊളുത്തി കയറിയതാ, കൊളുത്തിയ ഇത് നോക്കി കണ്ടോ. അവനാ പരിസരം വഴി എങ്ങാണ്ട് പോയതാ. പേരാണ് ഉറത്തല കേട്ടോ, ഉറത്തല എന്നാണ് ഇവിടെ ഒരു ചേട്ടൻ പറഞ്ഞു തന്നെ. നമ്മുടെ സക്കറിനെ പോലൊക്കെ തന്നെ ഇരിക്കും. അപ്പോൾ ജീവനുള്ള മീൻ. അപ്പോൾ ഇതിൻ്റെ കളർ കണ്ടോ, ഈ ഇവിടെയൊക്കെ ഒരു വയലറ്റ് കളറുണ്ട്. ഇത് നമുക്ക് ആദ്യം കിട്ടിയതാണ്, അത് ചത്തുപോയി. അപ്പോൾ അതിൻ്റെ കളർ മാറി, ശ്രദ്ധിച്ച് നോക്കി. ആ വയലറ്റ് കളറൊക്കെ മാറിയിട്ട് ചെറിയൊരു നീല കളറിലോട്ടായിട്ടുണ്ട്. കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ക്യാമറയ്ക്കകത്ത്. അജിത്യേട്ടൻ, നമ്മുടെ അജിത്യേട്ടൻ ഒരു പല്ലിക്കോര അടിച്ച് കയറ്റുന്നുണ്ട്. ഞാൻ ഇങ്ങോട്ട് അടുക്കുന്നില്ല.
ചൂണ്ട എന്തി? ആ സൂപ്പർ. അയിത്തേട്ടൻ കൂടെ കാണിച്ചേ. അയിത്തേട്ടൻ അങ്ങനെ വീണ്ടും സ്കോർ ചെയ്തേക്കാണ്. അടിച്ചിട്ടുണ്ട് കേട്ടോ. ആ മുകേഷ് പുറയുടെ ചൂണ്ട രണ്ടെണ്ണം. ആ പിന്നെ അല്ല, മുകേഷ് പുറ സ്കോർ ചെയ്ത്. ആ പൊളി സൂപ്പർ രണ്ടെണ്ണം. നമുക്കൊരു പല്ലിക്കോരയാന്ന് തോന്നുന്നു, പല്ലിക്കോര ആയിരിക്കും. വൃത്തനോട് കയറി വരുന്നുണ്ട് പല്ലിക്കോര. യെസ് വീണ്ടും ഒരു പല്ലിക്കോര. മീൻ കരയുന്നുണ്ടെന്നാ പറയാ, സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. ക്യാമറ മീൻ്റെ സൗന്ദര്യം നോക്കാൻ പോയ സമയത്ത് നമ്മുടെ മനുണ്ണം വീണ്ടും ഒരു കാള കാളഞ്ചിന്ന് പോട്ടെ പല്ലിക്കോര അടിച്ചു വിട്ടിട്ടുണ്ട് കേട്ടോ. ഉരിട്ടു നമ്മുടെ കോട്ടയത്തൊക്കെ കൂടുതൽ ഇത് ഉണക്കിയാണ് വരാറ്. നോക്കി ഇതിന് എന്ത് ഭംഗിയാണ് നോക്കി, ഒരു വയലറ്റ് കളറൊക്കെ ഉണ്ട്. നമുക്ക് ക്യാമറയ്ക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എനിക്കറിയത്തില്ല. നല്ല രസമുണ്ട് മീനെ കാണാൻ എന്തായാലും. പല്ലിക്കോരയാന്ന് തോന്നുന്നു, പല്ലിക്കോരയാണോ? അതെ, കൊള്ളാം കേട്ടോ. അത്യാവശ്യം ഒരു മുഴുത്ത സൈസാണ്. ചൂണ്ട രണ്ടുപേരുടെ ചൂണ്ട ക്രോസ് ആയി പോട്ടെ. നമ്മളിങ്ങനെ അടുത്തിരുന്നിടുമ്പം അതൊന്ന് ശ്രദ്ധിക്കണം. ചൂണ്ട എറിയുമ്പോഴത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ആയി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം കുറച്ച് ശ്രദ്ധിക്കണം. നമ്മുടെ സ്വന്തം തുഴച്ചിൽക്കാരൻ, നമ്മുടെ ടൗൺ ബോട്ട് ക്ലബിൻ്റെ സ്വന്തം തുഴച്ചിൽക്കാരൻ മനുവണ്ണനൊരു പല്ലിക്കോര. പല്ലിക്കോരയാണോ? അതെ മരുന്നുണ്ട്, പല്ലിക്കോര തന്നെ. കൊള്ളാം, അത്യാവശ്യം മുഴുത്ത സൈസാണ്. നമ്മുടെ മനുണ്ണൻ ആദ്യം ഒന്ന് പമ്മിയെങ്കിലും വീണ്ടും സ്കോർ ചെയ്യുന്നുണ്ട്. ഫോക്കസായില്ല, അവൻ്റെ പല്ല് ഞാൻ കാണിച്ചു തരാമേ. നോക്കിയാ ഈ കണ്ടോ, എന്നെ ഷാർപ്പാന്ന് നോക്കിയേ. ഈ പാമ്പിൻ്റെ ഒക്കെ പല്ലിരിക്കുന്ന പോലെ രണ്ട് പല്ലുണ്ട് താഴെ മേളിലും. ഫോട്ടോ എടുക്കാൻ പോയ ക്യാപ്പിൽ അയിത്തേട്ടൻ ഒരു പല്ലിക്കോരനെ അടിച്ച് കരക്കിട്ടിട്ടുണ്ട്. ഒരു കുഞ്ഞ സൈസാണ്, ചെറിയ. നമ്മുടെ കിഷോർ ബോയ്ക്ക് ഒരെണ്ണം അടിച്ചിട്ടുണ്ട്. ക്യാമറ ആയിട്ട് എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പുറം ഇപ്പുറം എല്ലാം അടിക്കുന്നുണ്ട്. എവിടെ നിന്നൊക്കെ ഷൂട്ട് ചെയ്യണമെന്ന് എനിക്ക് മൊത്തത്തിൽ ഭയങ്കര കൺഫ്യൂഷനാണ്. ഇരുന്ന് എല്ലാവർക്കും തന്നെ മീൻ കിട്ടുന്നുണ്ട്. വീണ്ടും നമ്മുടെ കിഷോർ ബ്രോ, ഇങ്ങേറ്റം തൊട്ട് അങ്ങേറ്റം വരെ നിറയെ ചൂണ്ടക്കാരിപ്പുണ്ട്. എല്ലാവർക്കും തന്നെ മീൻ കിട്ടുന്നുണ്ട്. ആർക്കും തന്നെ മീൻ കിട്ടാതില്ല, എല്ലാവർക്കും തന്നെ പല്ലിക്കോര കിട്ടുന്നുണ്ട്. ചെമ്മീനാണ് അവരും എല്ലാം നമ്മളെല്ലാവരും ബൈറ്റായിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ വീണ്ടും ഒരു പല്ലിക്കോരനെ അടിച്ചിട്ടുണ്ട്. അയിത്തേട്ടൻ മാത്രമല്ല, അപ്പുറമായിരുന്നു ചൂണ്ടയിരുന്ന വേറെ ബ്രോയ്ക്ക് കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. രണ്ടു പേർക്കും കിട്ടിയിട്ടുണ്ട്. ആ സൂപ്പർ, അപ്പുറമായിരുന്ന ഒരു മച്ചാനും കിട്ടിയതേ ഇവിടെ അയിത്തേട്ടനും പല്ലിക്കോര. അപ്പം ഇതാണ് പറഞ്ഞത്, ചൂണ്ടയിടുന്ന എല്ലാവർക്കും മീൻ കിട്ടുന്നുണ്ട്. ആർക്കും കിട്ടാഴിയില്ല, എല്ലാവർക്കും മീൻ, ഇഷ്ടം പോലെ മീൻ. അച്ചി മച്ചാനാണ് നമുക്ക് മീൻ. ശങ്കളെ നമുക്കൊരെണ്ണം അടിച്ചേക്കാണ്. വീണ്ടും പല്ലിക്കോര. പല്ലിയാണോ? അടിപൊളി, അത്യാവശ്യം മുഴുത്ത സൈസാണ്. അവിടെ രണ്ട് ചേട്ടന്മാരൊക്കെ ചൂണ്ട മീനുണ്ടെന്ന് തോന്നുന്നു. ഉടക്കി കിടക്കണോ? മീനല്ല കേട്ടോ, ഉടക്കിയതാണ്. കിഷോർ ബോയ്ക്ക് വീണ്ടും മീൻ അടിച്ചിട്ടുണ്ട്. പല്ലിക്കോര വേട്ട അറുത്തുക്കൽ നിന്നും ഞങ്ങൾ പല്ലിക്കോര വേട്ട നടത്തുന്നു. ആ സൂപ്പർ, വരുന്നുണ്ട് വരുന്നുണ്ട്, അവൻ കയറി വരുന്നുണ്ട്.
ഒരെണ്ണം കൂടെ അടിച്ചിട്ടുണ്ട്. ചുമ്മാ പോളി പള്ളിക്കോര അപ്പുറത്തെ ചൂണ്ടക്കാരല്ല ഇങ്ങോട്ട് അടുത്ത് വരുന്നുണ്ട് കേട്ടോ. അവർക്കൊന്നും കിട്ടുന്നില്ല, ഞങ്ങൾക്ക് ഇഷ്ടം പോലെ മീനും കിട്ടുന്നുണ്ട്. അമ്മ അവർ ഞങ്ങളെ ഓടിക്കുമെന്നാ തോന്നുന്നു. പള്ളിക്കോര ആ അത്യാവശ്യം മുഴുത്ത അതിനെ കളയില്ല, തുമ്പ കല്ലിനടക്കി കളഞ്ഞ പോലെ. ആ വീണ്ടും ഒരു പള്ളിക്കോര. കാണാൻ നല്ല ഭംഗിയുണ്ട്. വേണ്ടേ വേണ്ട അവൻ എസ്കേപ്പ് വേണ്ട. അപ്പുറം അതെ അപ്പുറം. അപ്പൊ നമുക്ക് വേണ്ട അടുത്ത മച്ചാൻ നമ്മുടെ സ്വന്തം ബ്രോയ്ക്ക് ഒരെണ്ണം വീണ്ടും അടിച്ചിട്ടുണ്ട്. ആ സൂപ്പർ. ഇപ്പൊ അപ്പുറം ഇപ്പുറം എല്ലാം അടിക്കുന്ന ഞാൻ ഓടി കിടന്ന് ഷൂട്ട് ചെയ്യണം. എനിക്ക് തന്നെ അറിയത്തില്ല ഞാൻ എന്നാക്കെ കാണിക്കുന്നത്. കാണിച്ചാരണം അയച്ചേട്ടനെ പറ്റിച്ചുകൊണ്ട് അവൻ ചൂണ്ടേന്ന് എസ്കേപ്പായി. പോയോ? ഇല്ലില്ല പോയിട്ടില്ല. അവനുണ്ട് വരുന്നുണ്ട്. നമ്മളിവിടെ മീനെ പിടിച്ച സമയത്ത് അപ്പുറ ഒരു ചേട്ടന്മാർ വലിച്ച് അപ്പുറത്തെ കടലിലോട്ട് തന്നെ ഇടാൻ നോക്കുന്നുണ്ട്. അവർക്കും കിട്ടുന്നു, എല്ലാവർക്കും തന്നെ പല്ലിക്കുറ കിട്ടുന്നുണ്ട് കേട്ടോ. അവിടെ നോക്കി അവിടെ രണ്ട് ചേട്ടന്മാർക്കും കിട്ടി. അവിടെ എന്തോ മീൻ അടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. മുട്ട മീനാന്ന് തോന്നുന്നു.